നമസ്കാരം. യുക്രൈൻ വിഷയത്തിൽ പലതവണ ഐക്യരാഷ്ട്രസഭയിൽ വോട്ടെടുപ്പ് നടന്നപ്പോഴും ഇന്ത്യ വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. റഷ്യക്കെതിരെ വോട്ടെടുപ്പിൽ പങ്കെടുക്കാനായി ഇന്ത്യ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ യുക്രൈൻ വിഷയത്തിൽ ഐക്യരാഷ്ട്ര സഭയുടെ സുരക്ഷാ കൗൺസിലിൽ ആദ്യമായി റഷ്യക്കെതിരെ ഇന്ത്യ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 15 യു എൻ കൗൺസിൽ യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയെ മീറ്റിംഗ് അഭിസംബോധന ചെയ്യാൻ ക്ഷണിച്ചിരുന്നു. സെലൻസ്കിയെ യോഗത്തിന്റെ ഭാഗമാക്കുന്നതിനെതിരെ റഷ്യ നിലപാടുമെടുത്തു. നടപടിക്രമങ്ങളുടെ ഭാഗമായി വോട്ടെടുപ്പ് നടത്തിയപ്പോഴാണ് സെലൻസ്കി വീഡിയോ കോൺഫറൻസിംഗ് വഴി യോഗത്തിൽ പങ്കെടുക്കുന്നതിനെ അനുകൂലിച്ച് ഇന്ത്യ വോട്ട് രേഖപ്പെടുത്തിയത്. ഫെബ്രുവരിയിലായിരുന്നു യുക്രൈനിൽ റഷ്യ സൈനിക നടപടികൾ ആരംഭിച്ചത്. ഇതിനുശേഷം ഇതാദ്യമായാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് റഷ്യക്കെതിരെ ഇന്ത്യ വോട്ട് രേഖപ്പെടുത്തുന്നത്. 6 തുടരുന്ന യുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് കഴിഞ്ഞ ദിവസം സുരക്ഷാ കൗൺസിൽ യോഗം ചേർന്നത്. യോഗം ആരംഭിച്ചപ്പോഴാണ് വീഡിയോ കോൺഫറൻസിംഗ് വഴി സെലൻസ്കി പങ്കെടുക്കുന്നതിനെ വിമർശിച്ച ഐക്യരാഷ്ട്രസഭയിലെ റഷ്യൻ അംബാസിഡർ വാസിലി എ നെബൻസിയ രംഗത്തെത്തിയത്. സെലൻസ്കിയുടെ പങ്കാളിത്തത്തെ റഷ്യ എതിർക്കുന്നില്ല എന്നും എന്നാൽ പങ്കാളിത്തം വ്യക്തിപരമായിരിക്കണമെന്നും നെബൻസിയ ആവശ്യപ്പെട്ടു. എന്നാൽ യുക്രൈൻ ഇപ്പോൾ യുദ്ധത്തിലാണെന്നും ഈ സാഹചര്യത്തിൽ പ്രസിഡന്റ് അവിടെ ഉണ്ടായിരിക്കണമെന്നും അൽബേനിയയുടെ അംബാസിഡർ ഫെറിറ്റ് ഫോക്സ വാദിച്ചു. തുടർന്ന് സെലൻസ്കിയുടെ പങ്കാളിത്തത്തിനെതിരെ റഷ്യ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. അതേസമയം ചൈന ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങൾ അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. റഷ്യക്കെതിരെ രൂക്ഷ വിമർശനമായിരുന്നു യോഗത്തിൽ സെലൻസ്കി ഉന്നയിച്ചതും. റഷ്യയെ ഇപ്പോൾ നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ മറ്റു രാജ്യങ്ങൾക്കും യുക്രൈന്റെ സ്ഥിതി ഉണ്ടാകുമെന്നാണ് സെലൻസ്കി ആരോപിക്കുന്നത്. ഇപ്പോൾ യുക്രൈനിൽ വച്ചാണ് ലോകത്തിന്റെ തന്നെ ഭാവി തീരുമാനിക്കേണ്ടതെന്നും ഞങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ കൂടി സുരക്ഷയാണെന്നും സെലൻസ്കി പറഞ്ഞു. സപോരിജിയ ആണവ നിലയത്തെ അവർ യുദ്ധമേഖലയാക്കി മാറ്റിയിരിക്കുകയാണ്. ലോകത്തെ ആണവ ദുരന്തത്തിന്റെ വക്കിലേക്കാണ് റഷ്യ കൊണ്ടുപോകുന്നത് എന്ന് സെലൻസ്കി കുറ്റപ്പെടുത്തി. പ്ലാന്റിന് 6 റിയാക്ടറുകളാണ് ഉള്ളത്. ഒന്ന് മാത്രമാണ് ചെർണോബിലിൽ പൊട്ടിത്തെറിച്ചത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുകയാണ് എന്നും യോഗത്തിൽ സെലൻസ്കി ആരോപിച്ചു. യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസും സപ്പോരിജിയ ആണവ നിലയത്തിലെ സുരക്ഷാ പ്രശ്നങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. പ്ലാന്റിന്റെ പ്രവർത്തനം ലോകത്തിനാകെ ഭീഷണിയാകുന്ന തലത്തിലേക്ക് മാറ്റുന്ന പ്രവർത്തനങ്ങളെ ഒരു രീതിയിലും അംഗീകരിക്കാനാകില്ലെന്നും പ്ലാന്റിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫ്രാൻസ്, അയർലാൻഡ്, നോർവേ, UK, ഗാബോൺ, ഖാന, മെക്സിക്കോ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിനിധികളും യോഗത്തിൽ സംസാരിച്ചിരുന്നു.